നമസ്കാരം. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷു ദിവസം കൂടി വന്നിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ദിവസം അതിരാവിലെ തന്നെ അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പാലക്കാട്ട് നിന്ന് വരുന്നത്. പാലക്കാട് ചൂലന്നൂരിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ്, അക്രമത്തിൻ്റെ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് വടക്കൻ കേരളത്തിൽ നിന്നും ആദ്യമായി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത വന്നപ്പോൾ എല്ലാവർക്കും വളരെയധികം സംശയമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള വാർത്തകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമമോ കാര്യങ്ങളോ ഒക്കെ തന്നെയാണോ എന്ന്. പക്ഷേ ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെയല്ല. ഇത് ഒരു കുടുംബ വഴക്ക് കാരണം മുകേഷ് എന്ന വ്യക്തി ഒരു കുടുംബത്തിലെ 4 പേരെയും, അച്ഛനെയും അമ്മയും അടക്കം 2 മക്കളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്ന വാർത്തയാണ്. മണി, സുശീല, ഇന്ദ്രജിത്ത്, രേഷ്മ എന്നിവർക്കാണ് ഇപ്പോൾ പരിക്കേറ്റത്. കുടുംബ വഴക്കാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ വെട്ടിപ്പരിക്കേൽപ്പിച്ച വ്യക്തിയുടെ പേര് മുകേഷ് എന്ന് തന്നെയാണ്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന ഒരു വ്യക്തി തന്നെയാണ്, അവരുടെ ബന്ധുവാണ് എന്നാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാട്ടുകാർ, അയൽവാസികൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മുകേഷിൻ്റെ മാതൃ സഹോദരിയാണ് ഈ സുശീല എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഇവരുടെ മകളായിട്ടുള്ള രേഷ്മയെ കല്യാണം കഴിക്കണം എന്ന ആവശ്യവുമായി മുകേഷ് ഇവരെ പലതവണ സമീപിക്കുകയുണ്ടായി. പക്ഷേ ബന്ധത്തിൽ ഇവർ ഒരു അനിയത്തിയുടെ സ്ഥാനം വരുന്നത് കൊണ്ട് തന്നെ വീട്ടുകാർ ഇതിന് സമ്മതിക്കാതെ വരികയും അതിൽ പ്രകോപിതനായി മുകേഷ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് മുതിരുകയായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വ്യക്തതയും കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. ഇരുവരെയും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരിക്കുകയാണ്. ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് ഒരു വിഷുദിവസം അതിരാവിലെ തന്നെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് വടക്കൻ കേരളത്തിൽ നിന്ന് വരുന്നത്. പാലക്കാടിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലും വിഷു പോലെയുള്ള ആഘോഷങ്ങളൊക്കെ നല്ലപോലെ തന്നെ ആഘോഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അവിടെ നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത്.